Assalamualaikum warahmatullahi wabarakatuh. Priya petta sahodari sahodan mare. Nitya jeevithathil upakarikkunna aathmeeyamaya arivukalanu parayunnathu. Welcome all to my channel Problems and Solution. Innu parayan pogunnathu ellavarkkum upakarikkunnathaanu. Prathyekichu penmakkal ulla ella maathapithakkalkkum aavashyamayi varunna oru tips aanu parayunnathu. Ellavarum ee oru kaaryam gauravamayi edukkuka. Nammude innathe ജീവിത രീതി നാൾക്കുനാൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ജീവിത ചുറ്റുപാട് വളരെയധികം മോശമായി കൊണ്ടിരിക്കുന്നു. ദീനി ബോധം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. തോന്നിവാസങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ആൺമക്കളുടെയും പെൺമക്കളുടെയും ജീവിത രീതികൾ എല്ലാം തകിടം മറിഞ്ഞിരിക്കുന്നു. വഴിവിട്ട ബന്ധങ്ങളും മൊബൈൽ സല്ലാപവും കൂടിയിരിക്കുന്നു. പല പെൺകുട്ടികളും അന്യരുമായി ഒളിച്ചോടി പോകുന്നു. അല്ലാഹു കാക്കട്ടെ, ആമീൻ. പ്രിയപ്പെട്ടവരെ, കഷ്ടപ്പെട്ടു വളർത്തി വലുതാക്കിയ മക്കൾ അന്യരുടെ കൂടെ പോകുന്ന ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നമ്മളെല്ലാം പഠിച്ചു വെക്കേണ്ട ആത്മീയ ഒറ്റമൂലി പറയാം. ആദ്യമായി മക്കളെ, പ്രത്യേകിച്ചു പെൺമക്കളെ, നല്ല ദീനി ബോധത്തിൽ വളർത്തിക്കൊണ്ടുവരിക. ദീനിയായ അറിവ് അവർക്ക് നൽകുക. അടക്കും ചിട്ടയും അദബും വീട്ടിൽ നിന്ന് തന്നെ പഠിപ്പിക്കുക. മാതാപിതാക്കളുടെ കഷ്ടപ്പാടുകളും വിഷമങ്ങളും തിരിച്ചറിയുന്ന അവസ്ഥ അവർക്ക് നിങ്ങൾ നൽകുക. ഇത്തരത്തിൽ വളരുന്ന കുട്ടികൾ വഴിതെറ്റി പോകില്ല. പറഞ്ഞു വരുന്നത്, മക്കൾ ഒളിച്ചോടാതിരിക്കാനും മാതാപിതാക്കളെ നിന്ദിക്കാതിരിക്കാനും ഒരു മാർഗം പറയാം. എല്ലാ ദിവസവും സൂര്യോദയ സമയത്തും അസ്തമയ സമയത്തും രണ്ട് നേരം ഒരുപാട് മഹത്വങ്ങൾ നിറഞ്ഞ സൂറത്തുൽ ളുഹ, അതായത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, വല്ലുഹ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ളുഹ ഏഴ് തവണ ഓതുക. തീർച്ചയായും ഇങ്ങനെ ആരെങ്കിലും ഓതി വന്നാൽ ആ കുടുംബത്തിലെ മക്കൾ ഒളിച്ചോടി പോകില്ല, നിങ്ങളെ നിന്ദിക്കുകയുമില്ല. ഖസീനത്തുൽ അസ്റാർ എന്ന കിതാബിൽ ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പെൺമക്കൾ ഉള്ള എല്ലാ മാതാപിതാക്കളും ഈ സൂറത്ത് എല്ലാ ദിവസവും ഏഴ് തവണ സൂര്യോദയ സമയത്തും അസ്തമയ സമയത്തും ഓതി പ്രത്യേകം ദുആ ചെയ്യുക. ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.